എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പെൻസിൽ ഷെയ്ഡിംഗ് ആണ്. മുന്നേ കുറേ വീഡിയോസിൽ നമ്മൾ പെൻസിൽ ഷെയ്ഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഒരു ധൈര്യം കൂട്ടാനുള്ള ടെക്നിക്കുകളും നമ്മൾ ഡ്രോയിങ്ങിലൂടെ ധൈര്യം കൂട്ടാനുള്ള ഡ്രോയിങ്ങിൽ എന്തിനാ പേടിക്കണം എന്ന് പലരും വിചാരിക്കും. പക്ഷേങ്കിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഡ്രോയിങ് ചെയ്യുമ്പോഴുള്ള ചെറിയ പേടികളൊക്കെ ഉണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റിയെടുക്കാനും സ്റ്റാർട്ടിങ് ട്രബിള് പെട്ടെന്ന് മാറ്റിയെടുക്കാനുള്ള കുറേ കാര്യങ്ങളാണ് ഇങ്ങനെ പെൻ ഡ്രോയിങ്ങിലൂടെ നിങ്ങൾ നേടിയിട്ടുണ്ട്. നമ്മൾ പെൻസിൽ ഷെയ്ഡിങ്ങിലേക്കാണ്. ഓരോ മെറ്റീരിയൽസിനും വ്യത്യസ്ത രീതിയിലുള്ള ഷെയ്ഡിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ചെയ്യുന്ന സ്റ്റീൽ മെറ്റീരിയലിൽ എങ്ങനെ ഷെയ്ഡ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമ്മളൊരു ഗ്ലാസ്സാണ് ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സാണ് വരയ്ക്കുന്നത്. അതിൻ്റെ രണ്ട് ഭാഗങ്ങൾ കൃത്യമായിട്ട് പാർട്ടീഷൻ ചെയ്യാനായിട്ട് നമ്മളൊരു സെൻട്രൽ ലൈൻ ഇട്ട് അതിൻ്റെ മേലെ ഭാഗം താഴെ ഭാഗം മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം സാധാരണ നമ്മൾ അതിൻ്റെ ഒരു മേലെ ഭാഗത്ത് ഓവൽ ഷേപ്പ് ഒരേപോലെ മാക്സിമം ആക്കുന്ന രീതിയിൽ നമ്മൾ വരച്ചെടുക്കുക. അളവ് കറക്റ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് അളവ് ചെക്ക് ചെയ്യുക, ഓരോ സൈഡിലും ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ മുന്നേത്തെ ഒരു വീഡിയോസിലായി ചെയ്യുന്ന രീതികളെല്ലാം കാണിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ രണ്ട് സൈഡിലും വെച്ച് നോക്കിയിട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തുള്ള ഭാഗം ഒരു അതിൻ്റെ ഒരു മടക്കിൻ്റെ അടിഭാഗം കാണുന്നുള്ളൂ. വക്ക് സൈഡ് അടിഭാഗത്തുള്ള എൻഡ് ചെയ്യുന്ന ഭാഗം ഒരു റൗണ്ടായിട്ട് നിർത്തുക. ഷെയ്ഡിങ് തുടങ്ങാം. ഷെയ്ഡിങ്ങിന് നമ്മൾ ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ഞാൻ കോമൺ ആയിട്ടൊരു ഷെയ്ഡുകൾ ഫസ്റ്റ് തന്നെ ചെയ്തു വെച്ചതാണ്. അതിൻ്റെ മേലെ മൊത്തം എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ഫസ്റ്റ് അത് നമ്മൾ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഷെയ്ഡുകളാണ് മെയിനായിട്ട് അതിൽ. സ്റ്റീലിൻ്റെ ഒരു പ്രത്യേകത തന്നെ അങ്ങനെയാണ്. റിഫ്ലക്റ്റ് ചെയ്യുന്ന വസ്തുക്കൾ അതിൻ്റെ ചുറ്റിലുള്ള വസ്തുക്കളെല്ലാം അതിൻ്റെ ഒരു ചെറിയ ഭാഗങ്ങളായിലേക്ക് നമുക്ക് കാണും. അതിൻ്റെ ഒരു ലെവലുള്ളതാണെങ്കിൽ നമ്മൾ നോക്കുന്ന ആംഗിളും അനുസരിച്ച് നമുക്കതിലേക്ക് കാണുന്നതാണ്. അതൊക്കെ നമ്മൾ മാക്സിമം മാർക്ക് ചെയ്യുമ്പം തന്നെ സ്റ്റീലിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ജസ്റ്റ് ഫാസ്റ്റായിട്ടൊന്ന് ചെയ്യുന്നതെന്ന് മാത്രം. ഇത് കൂടുതൽ ഇതിന് കൂടുതൽ ഡീറ്റെയിൽ ഇനിയും ചെയ്യാം. കാരണം അതിന് ഇനിയും സൂക്ഷ്മമായിട്ട് നോക്കിയാൽ കാണുന്ന കുറേ ഷെയ്ഡുകൾ ഇതിൽ ഇനിയും ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനൊരു മാതൃകയായിട്ട് പെട്ടെന്ന് ചെയ്തെന്ന് മാത്രം. നിങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി മാക്സിമം കൂടാൻ നോക്കുക. ഞാൻ ഇതിൽ കണ്ടതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ ഭാഗങ്ങൾ നിങ്ങളും സെൽഫായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇത് ചെയ്ത് നോക്കിയിട്ടോ അല്ലെങ്കിൽ വേറൊരാൾ ചെയ്ത് പിക്ചറോ നോക്കിയിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ല നിങ്ങൾ വീട്ടിലുള്ള ഇങ്ങനെയുള്ള സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ സ്പൂണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ വസ്തുവിൻ്റെ ഷെയ്പ്പിനനുസരിച്ച് ഷെയ്ഡുകൾ അതിൽ വരുന്നതെല്ലാം നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്യുക. അതിൻ്റെ നിരീക്ഷണത്തിൻ്റെ കപ്പാസിറ്റി കൂട്ടിയെടുക്കുക. അതാണ് ഇതിലൂടെ വയ്ക്കുന്നത്. ഇതിൽ നമുക്കൊന്ന് ചെറിയ ഭാഗങ്ങൾ ഞാൻ ബഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് വിരൽ കുറച്ച് ഏരിയകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ക്ലോത്തിൽ എന്തെങ്കിലും സ്റ്റിക്ക് വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം. ലാസ്റ്റ് അതിൻ്റെ എഡ്ജെല്ലാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. അതിന് നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു വൃത്തി മെയിനാണ്. അതായത് സൈഡിൽ ഡ്രോയിങ്ങിൽ തന്നെ അതിൻ്റെ അറ്റങ്ങളെല്ലാം ക്ലീൻ ആയിട്ട് കാണുക. ഒരു സിംഗിൾ ലൈൻ ആയിട്ടിരിക്കുക, ഇതാണ് മെയിൻ. അത് ലൈറ്റായിട്ട് ഷെയ്ഡാണ്. അത് ഞാൻ ബഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു ലൈറ്റായിട്ട് ഞാൻ വേറെ പെൻസിലൊന്നും ചെയ്തിട്ടില്ല. ബഡ്സിലുള്ള ഒരു ഷെയ്ഡ് അതിലേക്ക് അപ്ലൈ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഓരോന്നും നമുക്ക് ഡാർക്ക് ചെയ്തെടുക്കാം. നിങ്ങളും മാക്സിമം ഓരോന്നും ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഓക്കെ.
ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ തുടർച്ചയായിട്ട് ഇനിയും വീഡിയോസ് നല്ലതായിട്ട് വരുന്നുണ്ട്. നല്ല ഓരോ രീതിയിലുള്ള കളർ പെൻസിലിനെ കുറിച്ച്, ഷെയ്ഡിങ്ങിനെ കുറിച്ച്, വ്യത്യസ്ത രീതിയിലുള്ള, അതിൻ്റെ ഇടയിലെല്ലാം ഒരു പുതിയ കാര്യങ്ങൾ പരിചയപ്പെടുത്തുന്ന രീതിയിലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ തുടർന്ന് വീഡിയോസ് കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പറ്റുന്നവർ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്ന എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. സൃഷ്ടിയുടെ തന്നെ ഒരു ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലോക്ക്ഡൗണോടെ സ്റ്റാർട്ട് ചെയ്തതാണ്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള നമ്പർ മേലെ കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അതിലൊരു മെസ്സേജോ അല്ലെങ്കിൽ കോളോ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് അയച്ചിരുന്നതാണ്. ഈ ഒരു ഓൺലൈൻ ക്ലാസ് പൂർണ്ണമായിട്ടും ലൈവായിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമ്മൾ വരച്ച് കാണിച്ചിട്ട് നിങ്ങളെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനും ഒക്കെ ഈ ഒരു ക്ലാസ്സിലൂടെ സാധിക്കുന്നതാണ്. ഓക്കെ, പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള പ്രത്യേക ക്ലാസ്സുകളൊക്കെ ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്.